ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ലാനാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ്, ഇപ്പോൾ ക്രാഫ്റ്റിൽ പോപ്പുലർ ആക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്, എല്ലാവർക്കും അറിയായിരിക്കും, സീഡി ആർട്ട്. അപ്പോൾ ഈ സീഡിയും എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. ഇതെനിക്ക് ഗൾഫിൽ നിന്ന് കിട്ടിയൊരു സീഡിയാണ്. ഇതിൻ്റെ മേലെ ഒരു കവറുണ്ട്. കവർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നോക്കി, പക്ഷെ റിമൂവ് ആയി കിട്ടുന്നില്ല. ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത സീഡി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ സീഡിയും എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നില്ലേ ഈ വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്കെച്ച് എടുത്തിട്ടുണ്ട്. ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ സ്കെച്ച് എടുക്കുന്നത് ഒരടയാളം വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് തന്നെ ഞാൻ റെയിൻബോ വരക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കർവായിട്ട് 6 കോളംസ് വരച്ച് കൊടുക്കാം. പിന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സീഡിയുടെ ബാക്ക് സൈഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതൊരടയാളത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്കെച്ച് കൊണ്ട് ഞാൻ വരച്ച് കൊടുക്കുന്നത്. ഇത് നമ്മൾ കൈ തട്ടിയാൽ തന്നെ മാഞ്ഞു പോകും. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്രിലിക് പെയിൻറ് ബ്ലാക്ക് കളറാണ്. ഇനി നമുക്ക് കുറച്ച് ബ്രഷസ് ആവശ്യമുണ്ട്. ഈ ബ്ലാക്ക് പെയിൻറ് നമ്മൾ മാർക്ക് ചെയ്ത് ഇതിൻ്റെ മേലെ ഔട്ട്ലൈൻ ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ടോട്ടൽ 4 ഡിസൈൻസ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാം അത് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ട്രൈ പിക്ചേഴ്സ് എനിക്ക് സെൻഡ് ചെയ്യുക. എൻ്റെ ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ ഷെയർ ചാറ്റ് അക്കൗണ്ടിലത്തെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ അവസാനം കൊടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങളെ ട്രൈ പിക്ചേഴ്സ് ഇടുന്നതാണ്. ഇനി നമ്മൾ ആ കോളംസിൽ ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ് സൈഡും ഡൗൺ സൈഡും ആയിട്ട് ബ്ലാക്ക് കളർ ഫിൽ ചെയ്യാം. ബ്ലാക്ക് ആയതുകൊണ്ട് 2 കോട്ട് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കോട്ടിൽ തന്നെ നല്ല കളർ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഇതാ മേലെ അടിയിലായിട്ട് ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ റെഡ് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്, ഫേവി ഗ്രില്ലിൻ്റെ. ഇനി നമുക്ക് ഫസ്റ്റ് കോളത്തിൽ റെഡ് പെയിൻറ് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ റെഡ് പെയിൻറ്റൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പെയിൻറ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രഷ് നന്നായിട്ട് കേക്കിയതിന് ശേഷം മാത്രം അടുത്ത കളർ കൊടുക്കുക, അല്ലെങ്കിൽ പരക്കാൻ സാധ്യത ഉണ്ട്. ഇത് അധികം പേർക്കും അറിയായിരിക്കും, പറയേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് ഓറഞ്ച് കളറാണ് കൊടുക്കുന്നത്. ഓറഞ്ച് അക്രിലിക് പെയിൻറ് എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ 2 കളർ ആഡ് ചെയ്തിട്ട് ഓറഞ്ച് കളർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ റെഡും യെല്ലോവും ആഡ് ചെയ്താൽ നമുക്ക് ഓറഞ്ച് ഷെയ്ഡ് കിട്ടും. അപ്പോൾ അതവിടെ പെർഫെക്റ്റ് ഓറഞ്ച് കളർ കിട്ടിയിട്ടുണ്ട്. ക്യാമറയിൽ റെഡായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു, പക്ഷെ ശരിക്കും ഓറഞ്ച് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആ സെക്കൻഡ് കോളത്തിൽ ഓറഞ്ച് കളർ കൊടുക്കാം. അപ്പോൾ അതാ ഓറഞ്ച് കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് 3rd കോളത്തിൽ കൊടുക്കുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ അതാ യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 4th കോളത്തിൽ കൊടുക്കുന്നത് ഗ്രീൻ കളറാണ്, അക്രിലിക് പെയിൻറ് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ ഫസ്റ്റായിട്ട് ഓഡിയോ ക്ലിപ്പ് വീഡിയോയിലിട്ടത്. എല്ലാവരോടും കമൻറ്റിലൂടെ അഭിപ്രായം പറയാൻ പറഞ്ഞിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. താങ്ക്സ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സൗണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ സൗണ്ട് കൂട്ടാൻ ശ്രമിക്കാം. ഗ്രീൻ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്കൈ ബ്ലൂ കൂടി കൊടുത്തിട്ടുണ്ട് 5th കോളത്തിൽ. ഇനി നമുക്ക് അവസാനമായിട്ട് കൊടുക്കേണ്ടത് ഒരു പർപ്പിൾ കളറാണ്. അപ്പോൾ പർപ്പിൾ കളറ് അക്രിലിക് പെയിൻറ് എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാനത് 2 കളർ ആഡ് ചെയ്തിട്ട് ആ ഷെയ്ഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ 2 കളർ ഏതാണെന്ന് വെച്ചാൽ റെഡും ബ്ലൂ ആണ്. അത് 2 എണ്ണവും ആഡ് ചെയ്താൽ നമുക്കൊരു പർപ്പിൾ ഷെയ്ഡ് കിട്ടും. അപ്പോൾ അത് അവിടെ ഒരു പർപ്പിൾ ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അവസാനത്തെ കോളത്തിലും കൂടി കൊടുക്കാം. ഇതാ നമ്മുടെ റെയിൻബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെയിൻബോ മാത്രമായിട്ട് ഒരു ആൻറ്റിക് ലുക്ക് കിട്ടുന്നില്ല. ഞാനൊരു വേറെ ഡിസൈനും കൂടി കൊടുക്കുകയാണ്. വൈറ്റ് അക്രിലിക് പെയിൻറ് കൊണ്ട് ഒരു ക്ലൗഡ്സ് വരച്ച് കൊടുക്കുകയാണ്. ഞാൻ ബ്രഷ് കൊണ്ട് ഇതുവരെ ആയിട്ട് വരച്ച് നോക്കിയിട്ടില്ല പെയിൻറ് കൊടുക്കാന്നല്ലാതെ, ഞാനങ്ങനെ വരച്ചിട്ടില്ല. അപ്പം നിങ്ങളൊക്കെ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ആദ്യം ഒന്ന് പേപ്പറിൽ ട്രൈ ചെയ്തതിന് ശേഷം ഇതിന്മേൽ വരച്ച് നോക്കുക. എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾ പല പല ടൈമിൽ പറഞ്ഞ മാതിരി ഫീൽ ചെയ്യുന്നുണ്ടാവും. കറക്റ്റാണ്, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് വോയിസ് ക്ലിപ്പ് ഇടുന്നത്, അതുകൊണ്ട് പല പല ടൈമിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. യൂട്യൂബിലൂടെ, ഷെയർ ചാറ്റിലൂടെ, വാട്സപ്പിലൂടെ ഒക്കെ എപ്പോഴും പറയുന്നുണ്ട് ഓഡിയോ മതി, ഓഡിയോ മതി എന്നുള്ള വീഡിയോസിലൊക്കെയാണ്. എന്തായാലും ഓഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ഇതേപോലെ കുറച്ച് ക്ലൗഡ്സ് വരച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഇവിടെയൊക്കെ. അതാ അവിടെ ക്ലൗഡ്സ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഡോട്ട്സും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ അതാ നമ്മളിവിടെ സി ഡി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യാം. പെയിൻ്റ് ആവാത്ത ഭാഗത്തൊക്കെ ഒന്നും കൂടി പെയിൻ്റ് അടിച്ചു കൊടുക്കുക. നമുക്ക് രണ്ടാമത്തെ ഡിസൈൻ നോക്കാം. ഞാൻ വേറൊരു സി ഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈനിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഈ സി ഡി ഫുള്ളായിട്ട് വൈറ്റ് പെയിൻറ് കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ വൈറ്റ് കൊണ്ട് പെയിൻറ് ചെയ്യുമ്പോൾ രണ്ട് കോട്ട അടിച്ചു കൊടുക്കുക. ഞാൻ എല്ലാ പെയിൻറ്റും അടിച്ചു കൊടുത്തതിന് ശേഷമാണ് മനസ്സിലായത് രണ്ട് കോട്ട അടിച്ചു കൊടുക്കേണ്ടതിനു എന്ന്. അപ്പം നിങ്ങൾ രണ്ട് കോട്ട അടിച്ചു കൊടുക്കാം, എന്നാലുള്ളൊരു ഭംഗി കിട്ടുക. അപ്പോൾ അതവിടെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് വൈറ്റ് പെയിൻറ് കൊണ്ട്. അപ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമ്പോൾ കുറച്ച് ഡിസൈൻസ് നമുക്ക് വരച്ച് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. കുറച്ച് കേവായിട്ടാണ് വരച്ച് കൊടുക്കേണ്ടത്. എന്താ പറയുക, ഈ പശുവിൻ്റെ ബോഡിമേ കണ്ടിട്ടുള്ള ഡിസൈൻ, ആ ഒരു ഡിസൈനൊക്കെയാണ്. അപ്പോൾ അത് കുറച്ച് വരച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ അതവിടെ കുറച്ച് കേവായിട്ടൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ച് കൊടുത്ത എല്ലാത്തിലും ബ്ലാക്ക് കളറ് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ പിക്ചേഴ്സ് സെൻഡ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അടുത്ത ഡിസൈന് വലിയ സർക്കിളിൽ വേറെ കളറും ഉള്ളിലുള്ള ഗ്ലാസ് പോലത്തെ സർക്കിളിൽ വേറെ കളറുമാണ് കൊടുക്കുന്നത്. വലിയ സർക്കിള് ബ്ലാക്ക് കളറും ഉള്ളിലുള്ള ആ ഗ്ലാസ് പോലത്തെ സർക്കിളിൽ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. ഇതവിടെ പെയിൻറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതിങ്ങനെ ഒരു സിമ്പിൾ ഡിസൈനാണ്. ഇതിൻ്റെ മേലെ വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല. ബട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതിന് വേറെ ഡിസൈൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് കളറും യെല്ലോ കളറും എടുത്തിട്ടുണ്ട്. ഡിസൈൻ വേറെ ഒന്നുമല്ല, കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ്. ഈ ഫ്ലവേഴ്സ് ഞാൻ സീഡിൻ്റെ ഫുള്ളായിട്ടൊന്നും വരച്ചു കൊടുക്കുന്നില്ല, ഹാഫ് ഉള്ള വരച്ചു കൊടുക്കുന്നത്. ഇതേപോലത്തെ ഫ്ലവേഴ്സ് കുറച്ച് വരച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ അതാ ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. യെല്ലോ കളർ ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഡിസൈൻ നോക്കാം. ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ സ്കിൻ കളർ അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. സി ഡി ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ രണ്ട് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് കോട്ട് അടിച്ചാലേ അതിൻ്റെ മേലെ ഡിസൈൻ ചെയ്യുന്നത് നല്ല ഭംഗി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആ വൈറ്റ്നെസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അത്ര ഭംഗി കിട്ടൂല. ഒരു കോട്ടിൽ തന്നെ നല്ല കളർ ഉണ്ടെങ്കിൽ അടിക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ അടിക്കുക. ഇനി ഇതൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. അപ്പം അതാ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാം. അങ്ങനെ സെക്കൻഡ് കോട്ടും കഴിഞ്ഞു. ഇനി ഇതിനെ മേലെ ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ റെഡ് അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. ഡിസൈൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെറീസ് വരച്ച് കൊടുക്കുകയാണ്. ഫസ്റ്റായിട്ട് വീഡിയോ ക്ലിയർ കിട്ടിയില്ല, സോറി. അവസാനം ക്ലിയർ വരുന്നുണ്ട്. ഞാനിവിടെ രണ്ട് ചെറീസ് വരച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലുതാക്കി വരച്ചാൽ കൂടുതൽ ഭംഗി കിട്ടുമെന്ന് തോന്നി, അതുകൊണ്ട് കുറച്ച് വലുതാക്കിയിട്ടാണ് വരക്കുന്നത്. ഇപ്പം അതാ രണ്ട് ചെറീസ് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തണ്ട് വരക്കാനായിട്ട് ഗ്രീൻ അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്റ്റെം വരക്കുന്നത്. ഇനി ഞാൻ ചെറിയൊരു ലീഫും കൂടി വരക്കുന്നുണ്ട്. ഞാനൊരു ലീഫേ വരക്കുന്നുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെണ്ണം വരക്കാം. ഇനി ഇങ്ങനെ കുറച്ച് ചെറീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ചെറീസ് ചെറുതാക്കി വരച്ചാലും ഭംഗി കിട്ടും കേട്ടോ. ഇതാ ഞാനിവിടെ നാല് ചെറീസ്, നാലെന്ന് പറയാൻ പറ്റില്ല, 12 ചെറീസ് വരച്ചിട്ടുണ്ട്. ഇനി ഞാനിതിന് കുറച്ച് ലീവ്സും കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വരച്ചാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വരക്കുന്നതാണ്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്.
ഇതുപോലെ ചെറിയ ലീവ്സ് ഒക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതും ഒരു ചെറിയ ഡിസൈനും കൂടി ഉണ്ട് കേട്ടോ. ആ ഡിസൈനായിട്ട് ഞാൻ വൈറ്റ് അക്രിലിക് പെയിന്റ് എടുത്തിട്ടുണ്ട്. ഡിസൈന് വേറൊന്നുമല്ല, ചെറീസും ഒരു വര വരച്ചു കൊടുക്കുകയാണ്. ഇത് അധികം നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വരക്കുമ്പോൾ വരക്കുന്നതാണ്. പിന്നെ വേറൊരു ഡിസൈനും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഡോട്ട്സാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. അത് വീഡിയോ റെക്കോർഡായില്ല, സ്റ്റോറീസ് നിറഞ്ഞുകൊണ്ട് കുറച്ച് വലുതും ചെറുതൊക്കെ ആയിട്ടില്ല ഡോട്ട്സ് വരച്ചു കൊടുക്കാം. അപ്പം അതാ അവിടെ നമ്മുടെ ചെറീസ് ഡിസൈൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? എല്ലാവരും ട്രൈ ചെയ്യട്ടോ. ഇതാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഡിസൈന്. ഇത് സെക്കൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള റെയിൻബോ ഡിസൈന്. തേർഡ് നമ്മളെ പശുവിൻ്റെ മേലൊക്കെയുള്ള ഡിസൈന്. ഫോർത്തായിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവർ ഡിസൈന്. ഫിഫ്ത്ത് ആയിട്ട് ചെയ്തിട്ടുള്ള ചെറിയ ഡിസൈന്. ഈ അഞ്ചെണ്ണം ട്രൈ ചെയ്തിട്ട് ട്രൈ പിക്ചേഴ്സ് അയച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വാർണിഷ് അടിച്ചുകൊടുക്കാം. ഞാൻ ടെക്സ്ചർ വാർണിഷാണ്. പെയിൻറ്റ് കൊടുത്ത ഉടൻ തന്നെ വാർണിഷ് അടിച്ചു കൊടുക്കരുത്, ഡ്രൈ ആയതിന് ശേഷം വാർണിഷ് അടിച്ചു കൊടുക്കാം. വാർണിഷ് അടിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഹാർഡായിട്ടുള്ള ബ്രഷ് കൊണ്ടോ ഹാർഡായിട്ടോ നമ്മൾ വാർണിഷ് ചെയ്ത് നമ്മൾ കൊടുത്ത പെയിൻറ്റ് റിമൂവ് ആയി പോരും മിൻറ്റതായി പോന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് സ്മൂത്തായിട്ട് അടിച്ചു കൊടുക്കാം. അത് പിക്ചർ വാർണിഷ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ റിമൂവ് ആയി പോരുന്നത്. ഇനി നമുക്ക് ഈ മൂന്നെണ്ണത്തിമേ വാർണിഷ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കണ്ടേ. അതിനായിട്ട് ഞാനിവിടെ ഡബിൾ ടാപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ടാപ്പ് എടുക്കാം, അതുപോലെ തന്നെ ഗ്ലൂഗൺ എടുക്കാം. ഞാൻ ഈ സീഡിൻ്റെ ഒക്കെ ബാക്കിലായിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ബാക്കിലൊക്കെ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒട്ടിക്കുക. അപ്പോൾ എല്ലാവരും ഈ അഞ്ചെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. ഫോട്ടോഷൂട്ടിനാണെങ്കിലും അതുപോലെ തന്നെ റൂം ഡെക്കറിനാണെങ്കിലും ഏതിനും ഇത് നല്ല ഭംഗിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ആൾ എനിക്ക് ട്രൈ പിക്ചർ സെൻഡ് ചെയ്തിരുന്നു, ഞാൻ ഇടാൻ മറന്നുപോയതാണ്. ലൈബ സി കെ ഫ്രം പുളിയക്കോട് ഉഷാറായിട്ടുണ്ട്, ഒരു വാൾ ഡെക്കറാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ട്രൈ പിക്ചേഴ്സ് സെൻഡ് ചെയ്യാം ഈ ഇമെയിൽ അക്കൗണ്ടിൽ, അതുപോലെ തന്നെ ഷെയർ ചാറ്റിലെ ലിങ്കിന്. ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ക്യൂട്ട് ഗ്രാഫ് വീഡിയോ. ബൈ.